നമസ്കാരം. കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾ അമ്പരന്ന് പോകുന്ന ഒരു വാർത്തയാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. എല്ലാവർക്കും വാക്സിൻ എന്ന സമീപനം മുതലാളിത്ത രാജ്യങ്ങൾക്ക് സാധിച്ചില്ല. എന്നാൽ ഇന്ത്യ ഇക്കാര്യത്തിൽ മാതൃക. ഇത് പറഞ്ഞത് സാക്ഷാൽ കോടിയേരി ബാലകൃഷ്ണൻ. അതെ, സി പി എമ്മിൻ്റെ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് ഇന്ത്യയെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞത്. എല്ലാവർക്കും കോവിഡ് വാക്സിൻ എന്ന സമീപനം മുതലാളിത്ത രാജ്യങ്ങൾക്ക് സാധിച്ചില്ല, എന്നാൽ ഇന്ത്യ അതിൽ ലോകത്തിന് മാതൃകയായി എന്ന് പറയുന്നു. ശരിക്കും നിങ്ങൾ അമ്പരുന്നു. ചിലരൊക്കെ ഒരുപക്ഷെ സ്വന്തം കയ്യിലൊക്കെ നുള്ളു നോക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ കേട്ടത് സത്യമാണോ മിഥ്യയാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒട്ടും അമ്പര കണ്ട അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടേയില്ല. പിന്നെ എങ്ങനെയായിരിക്കാം അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ആ ഇങ്ങനെയാണ്: എല്ലാവർക്കും വാക്സിൻ എന്ന സമീപനം മുതലാളിത്ത രാജ്യങ്ങൾക്ക് സാധിച്ചില്ല, എന്നാൽ ചൈന അവിടെയാണ്. നോട്ട് ദ പോയിൻ്റ്. എന്നാൽ ചൈന ഇക്കാര്യത്തിൽ മാതൃക. കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ വിചാരം ചൈന ഇപ്പോഴും തൊഴിലാളി വർഗ രാഷ്ട്രമാണ് എന്നാണ്. ഇന്ത്യയേക്കാൾ ഉള്ളതിൽ എത്രയോ ഇരട്ടി മുതലാളിമാരും കോർപ്പറേറ്റുമാരും ഉള്ള രാജ്യമാണ് ചൈന. അദ്ദേഹത്തിന് അറിവില്ല എന്ന് തോന്നുന്നു. ഈ കമ്പ്യൂട്ടറോടൊക്കെ പണ്ടേ വിരോധമായിരുന്നുകൊണ്ട്, സോഷ്യൽ മീഡിയ, CCTV ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അവർക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അവിടെ ഒന്നും കയറി നോക്കില്ല. എൻ്റെ പൊന്നു സഖാവേ, ഗൂഗിൾ കയറി നോക്കിയാൽ മതി എത്ര മുതലാളിമാരുണ്ട് ആ രാജ്യത്ത്, അല്ലെങ്കിൽ എത്ര വലിയ വമ്പൻ കോർപ്പറേറ്റുകളുണ്ട് എന്ന് മനസ്സിലാവും. ഇന്ത്യ എന്തായാലും ഇന്ത്യയേക്കാൾ കൂടുതലുണ്ട്. അങ്ങനെയുള്ള രാജ്യം മുതലാളിത്ത രാജ്യമല്ലാതെ പിന്നെ മറ്റെന്ത് രാജ്യമാവുന്നത്? ഇനി അതൊക്കെ പോട്ടെ. ചൈനയെപ്പറ്റി പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പോലും പറയുന്നൊരു കാര്യമാണ് ഇരുമ്പ് മറയാണ്. അപ്പോൾ അവിടെ അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയാറില്ല എന്നാണ് പറയുന്നത്. അവിടെ എത്ര പേർക്ക് കോവിഡ് വന്നു, എത്ര പേർ കൊല്ലപ്പെട്ടു എന്നത് ഇന്നും ലോകത്തിന് അജ്ഞാതമാണ്. അവർ പുറത്തേക്ക് കൊടുക്കില്ല, പറയില്ല. ഇന്ത്യയും ചൈനയും തമ്മിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു, ഗാൽവാൻ താഴ്വരയിൽ. അന്ന് ഇന്ത്യൻ പെട്ടാൾക്കാർ എത്ര പേര് മരിച്ചുവെന്ന് കൃത്യമായിട്ടുള്ള കണക്ക് ഇന്ത്യൻ സർക്കാർ പുറത്തുവിട്ടു. പക്ഷേ ചൈന അവർക്ക് എത്ര പട്ടാളക്കാർ നഷ്ടപ്പെട്ടു എന്ന് പോലും പറയാൻ തയ്യാറായില്ല. അങ്ങനെയുള്ളൊരു രാജ്യമാണത്. പക്ഷേ ഇവിടെ ഈ AKG സെൻറ്ററിൽ കട്ടൻ ചായ അടിച്ച് മുറിവീടും കഴിച്ച് പരിപ്പീടും കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ എല്ലാം കൃത്യമായിട്ട് അറിയാം. അവിടെ എല്ലാ ജനങ്ങൾക്കും കോവിഡ് വാക്സിൻ കൊടുത്തു എന്നും ഫ്രീ ആയിട്ട് കൊടുത്തു എന്നൊക്കെ വളരെ കൃത്യമായിട്ട് കണക്കുകൾ അറിയാം. ഇനി ഇവരുടെ ചൈന പ്രമോ, അവർക്ക് ഇവരോടുള്ള തിരിച്ചുള്ള സമീപനവും എന്താണെന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നറിയണ്ടേ? അതായത് ഏതാണ്ട് ഒരു 1.5 വർഷത്തിന് മുമ്പ് ചൈന പ്രസിഡൻറ്റ്, കണ്ണൊക്കെ ഇങ്ങനെയിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ഷീ ചിൻ പിൻ അങ്ങനെ എന്തോ ആണ് പേര്, അദ്ദേഹം ഇവിടെ വന്നിരുന്നു ഇന്ത്യയിൽ. നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ മഹാബലിപുരത്ത് അദ്ദേഹം വന്നു. അവിടെ 1-2 ദിവസം ഉണ്ടായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് അവിടെയായിരുന്നു മീറ്റിംഗ്. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ ഏറ്റവും പരമോന്നത നേതാവായിട്ടുള്ള ആ സ്ഥാനത്തിരിക്കുന്ന, പോളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി ആയിട്ടൊക്കെ ഇരിക്കുന്ന സീതാറാം യെച്ചൂരിയും പിന്നെ കുറച്ച് കമ്മ്യൂണിസ്റ്റുകളെല്ലാം കൂടെ അവിടെ പോയി കാത്തുകെട്ടി കിടന്ന് ഒരു ഹോട്ടലിലോ മറ്റോ റൂമെടുത്ത് കിടന്നിട്ട് ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി 2-3 ദിവസം ട്രൈ ചെയ്തു. അനുമതി കൊടുത്തില്ല. എന്ത്? അദ്ദേഹം ഇവരെ കാണാൻ കൂട്ടാക്കിയില്ല. ചൈനയിലെ കമ്മ്യൂണിസ്റ്റിൻ്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തി ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള ഇന്ത്യയിലുള്ള ജനസംഖ്യയുടെ കാര്യത്തിൽ ചൈന കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഏറ്റവും വലുത് എന്ന് ഓർക്കണം. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള രാജ്യമാണ്. അപ്പോൾ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരമാധികാരി ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരമാധികാരിയെ കാണാൻ പോലും സമ്മതിച്ചില്ല. അപ്പോൾ ചൈനയ്ക്ക് ഇവിടെയുള്ള മാക്രികളോട്, അതായത് മാക്രികൾ എന്നാണ് ഇവരെ ഈ എതിർ പാർട്ടിക്കാരൊക്കെ വിളിക്കുന്നത്, പൊട്ടക്കിണത്തിലെ തവളകൾ എന്നാണ് അതിൻ്റെ ഒരു ചുരുക്കം. ഇവിടെയുള്ള CPM അവരെങ്ങനെയാണ് കാണുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തം. അടിയാൻ ഉടയാൻ ബന്ധമാണ്. എന്നിട്ടും പക്ഷേ ഒരു ഉളുപ്പുമില്ലാതെ ഇവിടെ കിടന്നുകൊണ്ട് ചൈനയ്ക്ക് വേണ്ടിയിട്ട് കുഴലൂതിക്കൊണ്ട് നടക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ ടീം. ഈ രാജ്യത്ത് വലിയ വിപുലമായിട്ടുള്ള രീതിയിൽ കോവിഡ് വാക്സിനേഷൻ നടക്കുന്നുണ്ട്. അതിൽ കേരളം കൂടി പങ്കാളിയാണ്. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. അതൊന്നും അയാളുടെ കണ്ണിൽ കാണൂല. അയാളുടെ കണ്ണിൽ കുരുവാണ്. അയാൾ ഇരുമ്പ് മറവെച്ച് മറച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ വാർത്തകളൊന്നും പുറത്തോട്ട് വിടില്ല എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന ചൈനയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ അറിയാം. ഇത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ പറയുന്ന പോലെ രണ്ട് മക്കളും തലതിരിഞ്ഞു പോയപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പിതാവിനുണ്ടാകുന്ന ബുദ്ധിപ്രഭം സംഭവിച്ചതാവാം കോടിയേരി ബാലകൃഷ്ണൻ എന്നാണ് പറയുന്നത്.
എന്തോരോ എന്തോ ഒരു പിടിയുമില്ല കേട്ടോ. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.